അപ്പോൾ മകളും ബിന്ദു യു എസ് എല്ലാം ഒന്നൊന്നര മാസം അവർ ഉണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റേജിൽ വന്ന് അഞ്ച് ദിവസം നിന്ന് പോയതിൻ്റെ രണ്ടിൻ്റെ പറഞ്ഞത്. അപ്പോൾ ഒന്നര മാസത്തൊന്നും കൂടെയുണ്ട്. അതൊക്കെ വലിയ റിസ്ക് എടുത്താലും ഒന്നര മാസം നിൽക്കുന്നത്. അവർ വന്ന് പോയ ശേഷമാണ് മരണം നടക്കുന്നത്. അഞ്ച് ദിവസത്തെ ലീവിൽ വീണ്ടും വന്നു. വീണ്ടും വന്ന് അഞ്ച് ദിവസം ഇവിടെ നിന്നിട്ട് അഞ്ച് ദിവസം പൂർത്തിയായിട്ട് അന്ന് റിട്ടേൺ ടിക്കറ്റും ഒക്കെ ആയിട്ടുണ്ട്. എന്നിട്ടും അത് ക്യാൻസൽ ആയി പോയിട്ട് വേറെ അറേഞ്ച് ചെയ്ത് പോകുമായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസറാണ് പുള്ളി. അവിടുത്തെ വലിയ പത്രത്തിലും അല്ലാതെ എഴുത്തുമൊക്കെ ഉള്ള കക്ഷിയാണ്. നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗം സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഏറെ വിഷമിപ്പിച്ചതാണ്. പതിറ്റാണ്ടുകളോളം സിനിമാ രംഗത്ത് തുടർന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് എല്ലാ ബഹുമതികളോടും കൂടിയാണ് കേരളം അന്ത്യോപചാരം അർപ്പിച്ചത്. എന്നാൽ സംസ്കാര ചടങ്ങിൽ ഏകമകൾ ബിന്ദു ഇല്ലാത്തത് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്കയിലാണ് ബിന്ദുവും കുടുംബവും കഴിയുന്നത്. ബിന്ദുവും അമ്മ കവിയൂർ പൊന്നമ്മയും തമ്മിൽ അകൽച്ചയിലാണെന്ന അഭ്യൂഹവും വരെ ഉണ്ടായിരുന്നു. മുൻപൊരിക്കൽ ഇക്കാര്യം കവിയൂർ പൊന്നമ്മ ഒരു ഷോയിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. ഇപ്പോഴതായി ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് കവിയൂർ പൊന്നമ്മയുടെ കുടുംബം. അമ്മയും മകളും തമ്മിൽ അകൽച്ചയിലല്ലെന്ന് കവിയൂർ പൊന്നമ്മയുടെ സഹോദരൻ ഗണേശം പറയുന്നു. കേരളീയം ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ബിന്ദു യു എസിലാണ്. ഒന്നൊന്നര മാസം കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും വന്ന് അഞ്ച് ദിവസം നിന്ന് തിരിച്ചു പോയതിൻ്റെ രണ്ടിൻ്റെ അന്നാണ് മരണം സംഭവിച്ചത്. വലിയ റിസ്ക് എടുത്താണ് ഒന്നൊന്നര മാസം നിൽക്കുന്നത്. എപ്പോഴും വന്ന് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താണ് കൊച്ചു പോയത്. അവർക്കവിടെ മകനുണ്ട്. അവനെ അവിടെ ഒറ്റക്കാക്കിയിട്ടാണ് വരുന്നത്. മകൾക്ക് ദൂരെ സ്ഥലത്താണ് ജോലി. ബിന്ദു അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസറാണ്. അവിടുത്തെ പത്രത്തിൽ എഴുത്തും അതിലെ റോയൽറ്റി വക നല്ല ഇൻകവുമുണ്ട്. ഓടി ഓടി വരാൻ പറ്റില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും അഞ്ച് ദിവസം ലീവാക്കി ഇവിടെ വന്നത്. തിരിച്ചു പോയ ശേഷം മരിച്ചു. വീണ്ടും ലീവെടുത്ത് വരാൻ പറ്റില്ലായിരുന്നു എന്ന് കുടുംബം പറയുന്നു. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തെറ്റായ വാർത്തകളാണ് വരുന്നത്. ബിന്ദു നോക്കിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും ഗണേശൻ പറയുന്നു. അമ്മ തനിക്ക് മുലപ്പാൽ പോലും തന്നില്ലെന്ന ബിന്ദുവിൻ്റെ വാദം തെറ്റാണെന്നും അമ്മ അവൻ പറയുന്നു. അവൾ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട്. ഒരു മകൾക്ക് കൊടുക്കാവുന്ന എല്ലാ സ്നേഹങ്ങളും കൊടുത്താണ് വളർത്തിയത്. സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് ഷൂട്ടിങ്ങിന് പോകണമായിരുന്നു. ഭയങ്കര തിരക്കുള്ള നടിയായിരുന്നു. ബിന്ദുവിനെ നോക്കാൻ വേണ്ടി ചേച്ചിയുടെ അനിയത്തി പോയി നിന്നിട്ടുണ്ട്. ബിന്ദു അമ്മ എന്ന് വിളിച്ചത് അവരെയാണ്, പൊന്നമ്മ ചേച്ചിയല്ല. 4 വയസ്സുവരെ ബിന്ദുവിനെ നോക്കിയത് സഹോദരിയാണ്. കല്യാണ ആലോചന വന്നപ്പോൾ അവർ തിരിച്ചു വന്നു. അതോടെ ബിന്ദു കരച്ചിലും തുടങ്ങി. അമ്മ എവിടെയെന്ന് ചോദിച്ച് കരയാൻ തുടങ്ങി. അതുവരെ അമ്മായി അവരാണെന്ന് കരുതിയിരിക്കുകയായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു.